ഭരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരു. ഭരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരു. ആദി മനുഷ്യൻ പിറന്നു വീണൊരു വസന്തരേഖമെനിക്കു തരു. വസന്തരേഖമെനിക്കു തരു. ആദി മനുഷ്യൻ പിറന്നു വീണൊരു വസന്തരേഖമെനിക്കു തരു. വസന്തരേഖമെനിക്കു തരു. ആലത്തൂർ നെൽപ്പാടങ്ങളിലെ നിറസമൃദ്ധി. കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന സമഗ്ര കാർഷിക വികസന പദ്ധതിയാണ് നിറ. നെൽകൃഷിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ സുസ്ഥിര നെൽകൃഷി ലക്ഷ്യമാക്കി നടപ്പിലാക്കി വരുന്ന നിറ എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയെക്കുറിച്ച് കൂടുതലറിയാൻ നമുക്ക് ആലത്തൂർ പഞ്ചായത്തിലേക്ക് തന്നെ പോകാം. നെൽകൃഷി ലാഭകരമാക്കാൻ വിവിധ വകുപ്പുകൾ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ ഏകോപിപ്പിച്ച് കർഷകർക്ക് കൈത്താങ്ങേക്കുകയാണ് ആലത്തൂർ MLA KD പ്രസേനന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന നിറ പദ്ധതി. കഴിഞ്ഞ വർഷത്തെ കൊയ്ത്ത് കാലത്ത് കർഷകർക്ക് ആശ്വാസമേകി കൊയ്ത്ത് യന്ത്രം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കിയാണ് ഈ പദ്ധതിയുടെ ആരംഭം കുറിച്ചത്. ഞങ്ങൾ FIB ടീം നിറ പദ്ധതിയെക്കുറിച്ച് അറിയാനായിട്ടാണ് ഇന്നിങ്ങോട്ട് ആലത്തൂരേക്ക് വന്നിരിക്കുന്നത്. ആ പദ്ധതിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ആലത്തൂർ അസംബ്ലി മണ്ഡലം പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് നിറ. ആരാധ്യനായ കൃഷി വകുപ്പ് മന്ത്രി തന്നെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ മണ്ഡലത്തിലെ മാത്രമല്ല ഈ ജില്ലയിലെ ഈയും സംസ്ഥാനത്തിലെയും എല്ലാ കാർഷികാനുബന്ധ വകുപ്പുകളുടെയും സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്തത്. ഇതിൻ്റെ മുന്നൊരുക്കം എന്ന നിലയ്ക്ക് കർഷകരുടെ കൂട്ടായ്മകൾ ആദ്യം വിളിച്ചു ചേർത്ത് നിരവധി ശില്പശാലകൾ നടത്തി സമഗ്രമായ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി ഞങ്ങൾ ഈ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. എല്ലാ വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരും അനുബന്ധ ഉദ്യോഗസ്ഥരുമെല്ലാം ഞങ്ങളോടൊപ്പം സഹകരിക്കാനുണ്ടായിരുന്നു. ഈ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ മണ്ഡലത്തിൽ പൊതുവായും പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചും കർഷകർ വലിയ ദുരിതത്തിലായിരുന്നു. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥാവിശേഷമായിരുന്നു. നിരവധി പാടശേഖരങ്ങൾ തരിച്ചിട്ട ഒരു സ്ഥിതിവിശേഷമായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. വിളവ് എടുക്കുന്ന കാലത്താണ് ഈ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം നടന്നത്. ആ ഘട്ടത്തിൽ ആദ്യം ഞങ്ങൾ ഏറ്റെടുത്ത പ്രവൃത്തി എന്ന് പറയുന്നത് കൊയ്ത്തിനൊരു കൈത്താങ് എന്ന പദ്ധതിയായിരുന്നു. വിളവെടുപ്പ് കാലത്ത് കർഷകരെ ചൂഷണം ചെയ്യാൻ ഇതര സംസ്ഥാനത്തു നിന്ന് വരുന്ന കൊയ്ത്തു വണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഏജൻറ്റന്മാർ ശ്രമിച്ചിരുന്നു. 2500 രൂപ മണിക്കൂറിന് വാടക നിശ്ചയിച്ചിരുന്ന ഘട്ടത്തിൽ 1500 രൂപയ്ക്ക് കൊയ്ത്തു വണ്ടി ഇറക്കാൻ ഈ പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞു. വിവിധ സ്വകാര്യ ഏജൻസികളെയും ഞങ്ങൾ അതിനുവേണ്ടി സമീപിച്ചു. അവരുടെ സഹകരണം ഉണ്ടായിരുന്നു. ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും നിറ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നിറ. കർഷകർ വർഷങ്ങളായി തരിശിട്ടിരുന്ന നിലങ്ങളിൽ നെൽകൃഷി ചെയ്യാൻ സാധിച്ചത്
ആലത്തൂരിൻ്റെ കാർഷിക മേഖലയിൽ ഉണർവേകി എന്ന് തന്നെ അഭിമാനിക്കാം. ഈ മണ്ഡലത്തിലെല്ലാ പഞ്ചായത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട പാടശേഖരങ്ങളിൽ തരിച്ച് കിടന്നിരുന്ന ഭൂമി ആ കൃഷിക്കാരുടെ യോഗം പ്രത്യേകമായി വിളിച്ചു ചേർത്തു. യോഗത്തിൽ പങ്കെടുക്കാത്ത കൃഷിക്കാരെ MLA എന്ന നിലയ്ക്ക് ഞാനും മറ്റ് ജനപ്രതിനിധികളും അവരുടെ വീടുകളിൽ ചെന്ന് സംസാരിച്ചു. ആ ഭൂമി അവരിൽ നിന്ന് ഏറ്റുവാങ്ങുകയും അവരെ കൊണ്ട് തന്നെ കൃഷി ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാടുകൾ നടത്തി നിരവധി ഏക്കർ തരിശു നിലം ഇന്ന് കൃഷിയോഗ്യമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഞങ്ങൾ വിന്യസിച്ചു. തരിശു നിലം കൃഷിയോഗ്യമാക്കിയ ഭൂമിയാക്കുന്നതിന് വേണ്ടി 10 ആണ്ടുകളായി തരിശായിരുന്നു. വൻ മരങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, അതെല്ലാം പുഴക്കി മാറ്റി ആ ഭൂമിയിൽ നെൽകൃഷി ആരംഭിക്കുകയാണ് ചെയ്തത്. ഇത് ആലത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 40 ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്ന കുമ്പളക്കോട് പാടശേഖരം. ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 500 ഹെക്ടറിലാണ് നെല്ല് കൃഷി ചെയ്യുന്നതെങ്കിലും നിറ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത് 110 ഹെക്ടറിലാണ്. ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്നത് ജലസേചന പ്രശ്നമാണ്. അതുകൊണ്ട് ജലവിതരണം ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി സമഗ്രമായ ഒരു കലണ്ടർ, ജലവിതരണ കലണ്ടർ ഞങ്ങൾ തയ്യാറാക്കി. ആ കലണ്ടർ തയ്യാറാക്കുന്നതിന് വേണ്ടി കർഷകരുടെ സഹായത്തോടുകൂടി ഉദ്യോഗസ്ഥരെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു സർവേ സമഗ്രമായി നടത്തി. ഈ പ്രധാനപ്പെട്ട കനാലുകളെല്ലാം നടന്ന് പരിശോധന നടത്തി എല്ലാ കേടുപാടുകളും നോട്ട് ചെയ്തു. അതിൻ്റെ എല്ലാം പ്രൊജക്റ്റ് ഇപ്പോൾ തയ്യാറാക്കി ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, വിവിധ വകുപ്പുകളിലേക്ക് സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിയും നിരവധി കേടുവന്ന ഷട്ടറുകൾ മാറ്റി ജലസേചനം സുഗമമാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തി. വരുന്ന സീസൺ മുതൽ എങ്ങനെ ജലവിതരണം നടത്തണം, ഓരോ ഘട്ടത്തിലും എത്ര അളവിൽ ജലവിതരണം ഈ മണ്ഡലത്തിലേക്ക് തരണം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ സൂചനകൾ നൽകിയിട്ടുണ്ട്, ഈ കലണ്ടറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കലണ്ടർ പ്രകാരമുള്ള കൃഷി ആരംഭിക്കാനാണ് ഈ വിളക്കാലത്ത് ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രളയാനന്തര കാർഷിക കേരളത്തിന്റെ പുനർജനിക്കായി വൈഗാ കൃഷി ഉന്നതി മേള 2018 December 27 മുതൽ 30 വരെ തൃശൂർ തേക്കൻകാട് മൈതാനത്ത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, കാർഷിക വിദഗ്ധർ, കാർഷിക സംരംഭകർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. കൃഷിയുടെയും കർഷകരുടെയും യുവ കർഷക സംരംഭകരുടെയും ആഘോഷവും പ്രതീക്ഷയുമാണ്. നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കാളികളാകാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. വൈഗാ എന്ന പേരിൽ തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി തികച്ചും മാതൃകാപരമാണ്. ഈ മേള വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വർധനവിനും കേരളത്തിലെ പുതിയ തൊഴിലവസരങ്ങൾക്കും ഏറെ സഹായകമായിരിക്കും. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന് ഹരിതഭംഗി വർദ്ധിപ്പിക്കുകയാണ് വൈഗ. കൃഷിക്കും കർഷകനും അർഹമായ പരിഗണന ലഭിക്കുന്ന സന്തോഷമുണ്ട്. അത് നമ്മൾ പൊളിക്കൂട്ടും പൂരങ്ങളുടെ നാട്ടിൽ ഇനി വൈഗയുടെ മേളപ്പെരുക്കം. വൈഗ കൃഷി ഉന്നതി മേള 2018 December 27 മുതൽ 30 വരെ തൃശൂർ തേക്കൻകാട് മൈതാനത്ത്. ആലത്തൂർ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ പദ്ധതി തുകകൾ ഏകോപിപ്പിച്ച് കർഷകർക്ക് ഉഴവ് കൂലിയായി 1 ഹെക്ടറിന് 15,000 രൂപ നിരക്കിൽ നൽകി വരുന്നുണ്ട്. കൂടാതെ ഉൽപ്പാദന ഉപാധികൾക്ക് സബ്സിഡിയും ലഭ്യമാക്കുന്നു. ആലത്തൂർ പഞ്ചായത്തിൻ്റെ നെൽകൃഷിയും അതുപോലെ തന്നെ മറ്റു കൃഷികളും ആലത്തൂർ ബഹുമാനപ്പെട്ട MLA KD Prasanth നേതൃത്വത്തിൽ നടക്കുന്ന നിറ പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും പെട്ടെന്ന് ടൗണായി മാറുന്ന ആലത്തൂർ പഞ്ചായത്തിലെ നിലവിലുള്ള കൃഷി തരിശിട്ടത് മുഴുവൻ നെൽകൃഷി പുനർസൃഷ്ടിക്കാൻ വേണ്ടി കൃഷിക്കാരെ സഹായിക്കാനുള്ള പദ്ധതിയായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. നിലവിൽ തന്നെ ഉഴവുകൂലി ഇനത്തിൽ 1 ഹെക്ടറിന് 15,000 രൂപ വെച്ച് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കർഷകർക്ക് നൽകുന്നുണ്ട്. അതിനു പുറമെ സുസ്ഥിര നെൽകൃഷി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സബ്സിഡിയും വിത്ത്, വളം, ജൈവനാശിനി, കീടനാശിനി എന്നുള്ള സാധനങ്ങളൊക്കെ സബ്സിഡി 50% സബ്സിഡിക്ക് നൽകുകയും എന്തായാലും MLA നടത്തുന്ന പദ്ധതി നമ്മുടെ രാജ്യത്തിൽ തന്നെ മാതൃകാപരമാണ്. ഇത് മറ്റു മണ്ഡലങ്ങാരും കൂടി ഏറ്റെടുക്കണം എന്നൊരു അഭിപ്രായമാണ് ആലത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. 2ാം വിളക്കാലത്തെ നെൽകൃഷി ചെയ്യുമ്പോഴുള്ള പ്രധാന പ്രവർത്തനമാണ് വരമ്പ് കനപ്പെടുത്തൽ. MNREGS പദ്ധതി പ്രകാരം തൊഴിലുറപ്പ് പ്രവർത്തകരുടെ സഹായത്തോടുകൂടി വരമ്പ് കനപ്പെടുത്തുന്ന പ്രവർത്തനം ധ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്.
ഏത് വികസന പദ്ധതിയും പരിസ്ഥിതി സൗഹൃദമായിരുന്നാൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. ഇത് മനസ്സിലാക്കി പരിസ്ഥിതി സൗഹൃദ യന്ത്രവൽകൃത നെൽകൃഷി നടപ്പിലാക്കിയത് കർഷകർക്ക് അനുഗ്രഹമായി. ആലത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 300 ഏക്കറിൽ ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കി വരുന്നു. പരിസ്ഥിതി സൗഹൃദ കൃഷിയാണ്. അത് ആരംഭിച്ചപ്പോഴും വലിയ ഉൽപ്പാദന വർധനമാണ് ഉണ്ടായത്. ഉൽപ്പാദന ചെലവ് ഏതാണ്ട് 20-30% കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞു. ഉൽപ്പാദന വിളവാവട്ടെ വലിയ വർധനമുണ്ടായി. ഏക്കറിന് 2 ടണ്ണിൽ താഴെ മാത്രം നെല്ല് കിട്ടിയിരുന്ന ഈ പാടശേഖരത്ത് 3 ടണ്ണിലധികം വരുന്ന നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് പരിസ്ഥിതി സൗഹൃദ കൃഷിയിലൂടെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. ജൈവവളങ്ങളുടെയും അമിതമായ രാസവള പ്രയോഗം ഇല്ലാതാക്കിയും രാസകീടനാശിനി ഉപയോഗം കുറച്ചുകൊണ്ടുമാണ് ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കിയത്. അത് കുറേ കൂടി വേവിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്തിൽ മാത്രം 300 ഏക്കർ കൃഷി നിലമാണ് പരിസ്ഥിതി സൗഹൃദ യന്ത്രവൽകൃത കൃഷി എന്ന പേരിൽ ആരംഭിക്കുന്നത്. മണ്ഡലത്തിലായി 1000 ഏക്കർ കൃഷി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായും ഇത്ര വിപുലമായി ഏറ്റെടുക്കുമ്പോൾ അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളുടെ സൗകര്യമുണ്ടാവണം. അതിന് കാർഷിക സർവകലാശാലയുടെയും മറ്റിതര സ്വകാര്യ ഏജൻസികളെയും എല്ലാം സമീപിച്ചുകൊണ്ട് അതിനൊരു കേന്ദ്രീകരണം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ മെഷീനുകളെല്ലാം ഇന്ന് വാടകയ്ക്കാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി തൊഴിൽസേന ഗ്രൂപ്പുകളെ സമീപിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ കഴിയാവുന്ന രൂപത്തിൽ സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി. ഹരിതമിത്ര സ്വയം സഹായ സംഘം എന്നാണ് അതിൻ്റെ പേര്. ചാരിറ്റി ആക്ട് അനുസരിച്ചുകൊണ്ട് കർഷകരുടെ ആ സംഘം രൂപീകരിക്കുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അതിലൂടെ യന്ത്രവൽകൃത കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ യന്ത്രവൽകൃത നെൽകൃഷി വികസനത്തിനായി ഉപയോഗിക്കുന്ന യന്ത്രങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഇത് പാഡി സീഡ് സോവിംഗ് മെഷീൻ, കുബോട്ടോ സീഡർ എന്നും അറിയപ്പെടുന്നു. വിത്ത് വിതയ്ക്കുന്നതിനുള്ള കുബോട്ടോ സീഡറിനെ കുറിച്ച് ആലത്തൂർ കൃഷി ഓഫീസർ വിശദീകരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇവിടെ ആലത്തൂർ പഞ്ചായത്ത് നടത്തുന്ന സമ്പൂർണ്ണ യന്ത്രവൽകൃത നെൽകൃഷിയുടെ ഭാഗമായിട്ട് വിത്ത് വിതയ്ക്കുന്നതിനുള്ള കുബോട്ടോ സീഡറാണ് ഇവിടെ കണ്ടത്. അപ്പം ഇതിൽ ഏറ്റവും ഗുണമേന്മയുള്ള വിത്താണ് ഏറ്റവും നല്ല നെൽകൃഷിക്ക് ആധാരം. സാധാരണ ഏക്കറിന് 25 കിലോയോളം നെൽവിത്താണ് ഉപയോഗിക്കുക. അതും ഉപ്പുവെള്ളത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഏറ്റവും നല്ല വിത്തുകൾ മാത്രം നോക്കി തിരഞ്ഞെടുത്ത് ആ വിത്തുകൾ 1 ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം അത് വെള്ളത്തിലിടുമ്പോൾ സ്യൂഡോമോണാസ് കൂടി അതിൽ ചേർത്ത് വിത്ത് പരിചരണം നടത്തി ആ നെൽവിത്തുകൾ 1 ദിവസം കൂടി മുള പൊട്ടാനായിട്ട് വെച്ചതിന് ശേഷം എടുത്തതിനാണ് സീഡറിലിടുന്നത്. ഈ കുബോട്ടോ സീഡറിൽ ഇടുമ്പോൾ ആ സീഡ് ട്രേകളിലാണ് ഇടുന്നത്. അത് തൊഴിലാളികൾക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. സീഡറിൽ കൃത്യമായിട്ടുള്ള അളവിലായിരിക്കും വിത്ത് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച വിത്തുകൾ അതിൻ്റെ അകലവും മറ്റും ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ട്രേകളിലേക്കിട്ട് വിത്തിനെ ഈ വിത്ത് അടങ്ങിയ ട്രേകളിൽ കണ്ടത്തിൽ വെക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. 1 ഏക്കറിന് ഏകദേശം ആവശ്യമായിട്ട് വരുന്നത് 80 ട്രേകളാണ്. അതായത് 25 കിലോ നെൽവിത്ത് 80 ട്രേകളിലായിട്ട് നിറച്ച ശേഷമാണ് ഇത് ഫീൽഡിൽ കണ്ടത്തിൽ വെക്കുന്നത്. അതിൽ വെള്ളം നനച്ചതിന് ശേഷം പേപ്പർ ഇടുന്നു. 3 ദിവസം കഴിഞ്ഞ് മുള പൊട്ടാനായിട്ട് തുടങ്ങുമ്പോൾ പേപ്പർ എടുത്ത് മാറ്റുന്നു. അതിനുശേഷം കൃത്യമായിട്ട് നന കൊടുക്കുന്നു. 15 ദിവസം പ്രായമായി കഴിയുമ്പോൾ ട്രേയിൽ തൈകളെല്ലാം മുളച്ചു പൊങ്ങിയിട്ടുണ്ടാവും. ഈ തൈകളാണ് മെഷീനിലേക്ക് നടുന്നതിന് വേണ്ടിയിട്ട് മാറ്റുന്നത്. അപ്പം ഇത്തരത്തിൽ ഈ ട്രേകളിൽ തയ്യാറാക്കുന്ന വിത്തുകളിലും അതിലൂടെ വരുന്ന ഞാറുകൾക്കും ഏറ്റവും ഗുണമേന്മയുണ്ടെന്നും ഏറ്റവും മികച്ച വളർച്ചയുണ്ടെന്നും നമുക്ക് ഉറപ്പാണ്. പ്രളയാനന്തര കാർഷിക കേരളത്തിന്റെ പുനർജനിക്കായി വൈഗാ കൃഷി ഉന്നതി മേള 2018 December 27 to 30 തൃശൂർ തേക്കൻകാട് മൈതാനത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, കാർഷിക വിദഗ്ധർ, കാർഷിക സംരംഭകർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. കൃഷിയുടെയും കർഷകരുടെയും യുവ കർഷക സംരംഭകരുടെയും ആഘോഷവും പ്രതീക്ഷയുമാണ്. നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കാളികളാകാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. വൈഗാ
എന്ന പേരിൽ തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി തികച്ചും മാതൃകാപരമാണ്. ഈ മേള വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വർധനവിനും കേരളത്തിലെ പുതിയ തൊഴിലവസരങ്ങൾക്കും ഏറെ സഹായകമായിരിക്കും. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന് ഹരിതഭംഗി വർദ്ധിപ്പിക്കുകയാണ് വൈഗ. കൃഷിക്കും കർഷകനും അർഹമായ പരിഗണന ലഭിക്കുന്ന സന്തോഷമുണ്ട്. അത് നമ്മൾ പൊളിക്കൂട്ടും. മക്കത് ഗംഭീരാക്കണട്ടാ. പൂരങ്ങളുടെ നാട്ടിൽ ഇനി വൈഗയുടെ മേളപ്പെരുക്കം. വൈഗ കൃഷി ഉന്നതി മേള 2018 ഡിസംബർ 27 മുതൽ 30 വരെ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത്. കൃഷിക്ക് നിലമൊരുക്കുന്നതിന് പാഡി ഹാരോ എന്ന യന്ത്രവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത് പാഡി ട്രാൻസ്പ്ലാന്റർ. തൊഴിലാളികളുടെ അഭാവം രൂക്ഷമായ നെൽകൃഷി രംഗത്ത് പാഡി ട്രാൻസ്പ്ലാന്ററിൻ്റെ ഉപയോഗം സമയനഷ്ടം ഒഴിവാക്കുന്നതിനും കൂലിച്ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നതിനും സഹായിച്ചിരിക്കുന്നു. ഒരേ സമയം 6 വരികളിൽ കൃത്യ അകലത്തിൽ ഞാറ് നടാൻ ഇതുമൂലം സാധിക്കുന്നു. നെൽകൃഷിക്ക് നിലമൊരുക്കുന്നതിനുള്ള പാഡി ഹാരോ കൂടാതെ കളകൾ നിയന്ത്രിക്കാനായി പവർ വീഡർ മെഷീനും ഉപയോഗപ്പെടുത്തുന്നു. ഇതുവഴി സമ്പൂർണ്ണ യന്ത്രവൽക്കരണ നെൽകൃഷി നടപ്പിലാക്കാൻ MLA KD പ്രസേനന്റെ നേതൃത്വത്തിൽ നിറ പദ്ധതിക്ക് സാധിച്ചിരിക്കുന്നു. പരിസ്ഥിതി സൗഹൃദ നെൽകൃഷിയുടെ ഭാഗമായി അമിതമായ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും പ്രയോഗം പാടെ ഒഴിവാക്കി ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുന്നതിന് പ്രാധാന്യം നൽകി. MLA നിറ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർഷിക മേഖലയെ സമ്പുഷ്ടിപ്പെടുത്തുമ്പോൾ കർഷകർക്ക് വലിയ ആശങ്ക എന്ന് പറയുന്നത് കീടങ്ങളുടെ ഒരു വലിയ ആക്രമണം ഉണ്ടാവാറുണ്ട്. അതിനെ പ്രതികരിക്കുന്നതിനാവശ്യമായിക്കൊണ്ട് നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തകരെ വെച്ചുകൊണ്ട് മുട്ടക്കാടുകൾ ഉണ്ടാക്കുകയും മിത്രകീടങ്ങളെ പാടത്തുകൊണ്ട് വെച്ച് ശത്രുകീടങ്ങളെ അകറ്റുന്നതിനാവശ്യമായിട്ട് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി നമ്മൾ 5 വരുന്ന കുടുംബശ്രീ പ്രവർത്തകർക്ക് കാർഷിക സർവകലാശാലയിൽ 10 നീണ്ടു നിൽക്കുന്ന പരിശീലനം കൊടുത്തുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് കെട്ടിടങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ആ യൂണിറ്റ് തുടങ്ങാനാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. നെൽകൃഷിയുടെ പ്രധാന കീടങ്ങളായ തണ്ടുതുരപ്പൻ, ഇലചുരുട്ടിപ്പുഴു ഇവയെ നിയന്ത്രിക്കാനായി ട്രൈക്കോ കാർഡുകളും ഫിറമോൺ ട്രാപ്പുകളും നെൽപ്പാടങ്ങളിൽ അവിടെവിടെയായി സ്ഥാപിക്കുന്നതിന് കർഷകരെ പ്രാപ്തരാക്കി. നെൽച്ചെടിയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട 2 തരത്തിലുള്ള പെസ്റ്റാണ് തണ്ടുതുരപ്പനും ഇലചുരുട്ടിപ്പുഴും. അതിനെതിരായിട്ടുള്ള അതിന് നിയന്ത്രിക്കാനുള്ള 2 തരം കാർഡുകളാണ് മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് തണ്ടുതുരപ്പിനെതിരെയുള്ള കാർഡ്, ട്രൈക്കോഗ്രമ ചീലോണിസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് 1 cc, ഇത് 1 acre നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് എന്ന് പറയുന്നത് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് 10 ചെറിയ കള്ളികളുള്ള ഒരു വലിയ കാർഡാണ്. ഇതാണ് 1 cc എന്ന് പറയുന്നത്. ഇത് ഈ ഒരു കാർഡ് 10 cents എന്ന തോതിൽ, അതായത് 10 ഒരു ഏക്കറിലേക്ക്, ഓരോ 10 cents കൂടുമ്പോഴും ഓരോരോ കാർഡുകൾ ഓലക്കാലയിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലിങ്ങനെ പിഞ്ച് ചെയ്യുക. ഇത് തണ്ടുതരപ്പനെതിരെയുള്ള കാർഡ് ട്രൈക്കോഗ്രാമ ജാപ്പോണിക്കം എന്നാണ് പറയുന്നത്. ഇതും 1 cc ആണ്, അതായത് 1 acre 10 ചെറിയ കള്ളികൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇത് മറ്റൊരു വശത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിലിങ്ങനെ പിഞ്ച് ചെയ്യുക. ചെയ്ത് ഇങ്ങനെ ഒരു ഭാഗത്ത് തണ്ടുതരപ്പിൻ്റെയും ഒരു ഭാഗത്ത് ഇലചുരുട്ടിപ്പുഴയുടെയും പിഞ്ച് ചെയ്ത് പാടത്ത് കുത്തിവെക്കുക. 1 acre 10 എന്ന തിരക്കിൽ, അതായത് 10 cents ഒരു ഒലക്കാൽ എന്ന രീതിയിൽ കുത്തിവയ്ക്കുക. ഇതിൽ നിന്നും വരുന്ന ഒരു ചെറിയതരം കടന്നെല്ലാണ് ഇത്. തണ്ടുതുരപ്പിൻ്റെ അല്ലെങ്കിൽ ഓലചുരുട്ടിയുടെ പുഴുവിൻ്റെ മുട്ടയിൽ ചെന്നിരുന്ന് അതിനെ ഭക്ഷിച്ച് അതിൻ്റെ മുട്ടയായിരിക്കുമ്പോൾ തന്നെ അത് നശിപ്പിക്കുന്നു. അപ്പോൾ പൂവാവുകയോ പിന്നീട് അത് പാറ്റിയാവുകയോ ചെയ്യാതെ തുടക്കത്തിൽ തന്നെ നശിപ്പിക്കുന്നതിന് സഹായമാവുന്നു. നെൽകൃഷിക്ക് ഹാനികരമായ രാത്രികാല കീടങ്ങളെ ആകർഷിച്ച് നിയന്ത്രിക്കുന്നതിന് സോളാർ ലൈറ്റ് ട്രാപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്ന പരമ്പരാഗത ജലസമ്പന്ന കേന്ദ്രങ്ങളെല്ലാം നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ മണ്ഡലത്തിലെ 100 കുളങ്ങൾ, സ്വകാര്യ കുളങ്ങൾ ഉൾപ്പെടെ
ഈ നിറ പദ്ധതിയിലൂടെ സ്വകാര്യ വ്യക്തികളോട് അഭ്യർത്ഥന നടത്തുകയും അവരിൽ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത് നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റ് ഞാൻ സമർപ്പിച്ചതാണ്. കേരള ബജറ്റിൽ കഴിഞ്ഞ ബജറ്റിൽ അതിൻ്റെ നോമിനൽ എമൗണ്ട് അംഗീകരിച്ച് നൽകിയിട്ടുണ്ട്. സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനകം തന്നെ 75 കുളങ്ങൾ നവീകരിക്കുന്നതിനാവശ്യമായ DPR തയ്യാറാക്കി ഗവൺമെൻറ്റിൽ നബാർഡിൽ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് വലിയ ജലസ്രോതസ്സുകളെ പുതിയ ജലസ്രോതസ്സുകളെ കണ്ടെത്താൻ അത് സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള നിരവധി കൈത്തോടുകൾ പുനർജനിപ്പിക്കുന്നതിന് പുറമെ പുതിയ മേഖലകളിലേക്ക് ആവശ്യമായ തോടുകളും ഞങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കേരളത്തിൽ ആദ്യമായി ഡ്രോൺ ഉപയോഗിച്ച് ജൈവ കീടനാശിനികൾ തളിക്കാനായി പരീക്ഷണ പറക്കൽ ഈ പാടശേഖരത്തിൽ നടത്തിക്കഴിഞ്ഞു. 5 ലിറ്റർ കപ്പാസിറ്റിയുള്ള സ്പ്രേയർ ഡ്രോൺ വഴി 10 മിനിറ്റിനുള്ളിൽ 1 ഏക്കറിൽ ജൈവ കീടനാശിനി തളിക്കാൻ കഴിയുമെന്ന് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പറക്കൽ തെളിയിച്ചു കഴിഞ്ഞു. നെൽകൃഷിയിലെ കീടബാധയും മൂലക അപര്യാപ്തതയും കണ്ടെത്തുന്നതിനും ഡ്രോൺ സഹായകരമാണ്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചും അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും നെൽകൃഷിയിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിടുന്ന KD പ്രസേനൻ MLA നിറ പദ്ധതി നിറസാന്നിധ്യമായി കേരളത്തിൽ മുഴുവനും വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കാം.